നായയെ കണ്ടില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചോദ്യം തുടങ്ങും. അമ്മാവനെ കണ്ടില്ലല്ലോ, അമ്മാവൻ എപ്പോ വരും, അമ്മ വരുമ്പോ കാപ്പി കൊടുക്കണേ അമ്മേ എന്നല്ല. എനിക്കും അങ്ങനെ തന്നെ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു വല്ലാതെ. ഇന്ന് തന്നെ പാടത്തെ കുലിയും കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോകും. പക്ഷേ ഈ പെണ്ണിനോട് സ്നേഹമില്ലേ? നിനക്ക് നിന്റെ അമ്മയോടാണോ അമ്മാവനോടാണോ കൂടുതൽ സ്നേഹം? അമ്മയോടും അമ്മാവനോടും അങ്ങനോടും കൂടുതൽ സ്നേഹം ആരോടാ ചോദിച്ചു? വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. ഒരു നിമിഷം ഒരു സ്ഥലത്ത് പോയി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കും. ഞാൻ അവിടെ നടയിരിക്കണം. കൊച്ചുങ്ങൾക്ക് പായസം നാമച്ചേർത്തൊക്കെ അതൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ നീ പൊയ്ക്കോ, മാലതിയുടെ ആഹാരം കഴിച്ചിരിക്കണം, ഉറങ്ങിക്കൊള്ളം പറ. അവിടെ ഇല്ലേ? ഇതുപോലുള്ള കുട്ടികൾക്ക് പായസം വിതരണം ചെയ്യാൻ തുടങ്ങിയ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ കുടുംബത്തിന് ആവശ്യം. സ്വാമിനി, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. എങ്കിലും എന്റെ കുടുംബത്തിൽ സന്തതി പോലും ഇല്ലല്ലോ. പ്രഭാകരൻ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായില്ലേ സ്വാമി? സമാധാനിച്ചാട്ട പണിക്കരത്യം. ഈ കൃഷ്ണാനന്ദ സ്വാമി ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാവും. ഒരു പൂവിന്റെ പേര് പറഞ്ഞാട്ട്, ശ്രീപാർവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പൂവിന്റെ പേര് എളുപ്പം പറഞ്ഞാൽ. സൂര്യകാന്തി. സൂര്യകാന്തി. സു ആദ്യക്ഷരം സ. സപ്തസാഗരം, സപ്ത ഋഷികൾ, സപ്ത ഐശ്വര്യം, സപ്ത സാലം, സപ്ത വർണ്ണങ്ങൾ. സ ഐശ്വര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കുഞ്ഞുങ്ങളെങ്കിലും നമ്മുടെ മാലതി കുഞ്ഞിനുണ്ടാവും. ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതിയായിരുന്നു സ്വാമി. കുറച്ച് നിലവും പുരയിടവും ഉള്ളതിന്റെ അവകാശി സ്വാമി എന്തിനാ ഈ കഞ്ചാവെല്ലാം കൂടി ഞാൻ അരിഞ്ഞു കൂട്ടുന്നത്? പാപം പറയരുത്, കഞ്ചാവെന്ന് നിഷേധമായിട്ട് പറയരുത്. ഈ ശിവമൂലി കണ്ടുപിടിച്ചത് സാക്ഷാൽ പരമശിവനാണ്. ഇതിൽ രണ്ടു പുകയടിച്ച് ഭഗവാൻ ധ്യാനനിരതനായി ഇങ്ങനെ ഇരുന്നാൽ ശ്രീപാർവതി പഠിച്ച പണി 18 കഴിച്ചാലും ഭഗവാന്റെ മനസ്സിന് തിളക്കം തട്ടത്തില്ല. അതാണ് ഇവന്റെ യോഗ്യത. അപ്പോൾ അങ്ങനെയാണ് ശിവമൂലി ഇത് പേര് വന്നത്? ഇതില്ലേ, ഈ ശിവമൂലിയുടെ പുക അകത്ത് ചെല്ലുമ്പോഴാണ് സപ്തനാടികളും ഉണരുന്നത്. അങ്ങനെ സപ്തനാടികളും ഉണരുമ്പോഴാണ് ഏകാഗ്രത വർദ്ധിക്കുന്നത്. ആ ഏകാഗ്രതയിൽ നിന്നാണ് ത്രികാലജ്ഞാനം ഉണ്ടാകുന്നത്. ത്രികാലജ്ഞാനത്തിൽ നിന്ന് പിന്നെ ബ്രഹ്മത്തിൽ ലയിക്കുക, അതാണ് ഇവന്റെ ഒരു ഗുണം ഭഗവാനെ. പക്ഷെ ശിവമൂലി പിടിക്കേണ്ട പോലെ പിടിക്കണം. ഇപ്പൊ ചില അജ്ഞാനികൾ സിഗരറ്റിനകത്തും വീടിക്കകത്തും ഒക്കെ വച്ച് പിടിക്കുന്നുണ്ട്. അത് ശരിയല്ല. അട്ടെ, ഈ കുടുക്കയ്ക്കകത്ത് ഒഴിക്കാൻ ശകലം പച്ചവെള്ളവും ഈ ചിലുമ്പിന് തീ വയ്ക്കാൻ ശകലം ചകിരിയും കൊണ്ടുവരാൻ പറഞ്ഞാട്ടെ. എനിക്ക് വേണ്ട സ്വാമി. ശിവമൂലിയ നിഷേധിക്കരുത്. ആത്മാവിനെ നിലയ്ക്ക് നിർത്തി ശിവനെ ധ്യാനിച്ചുകൊണ്ടോട് പിഴി പിടിക്കാം. പിടിച്ചാട്ടെ. ആത്മാവെങ്കിൽ ഒരൽപ്പം കളങ്കം കിടപ്പുണ്ട്, അതുകൊണ്ടാ ചുമക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം. എന്താ ഇതിനകത്ത് ശിവതാണ്ഡകത്തിന്റെ ഉടുക്കിന്റെ ഒരു ശബ്ദം? ഞാൻ
മീനാക്ഷി എന്താണിത്? തന്നെ ഓടിച്ചു അല്ല കുഞ്ഞെ, ഞാൻ ഇച്ചിരി ചോറെടുത്ത് അടച്ചു വെച്ചിരുന്നു ഈ കൊച്ചിന് കൊടുക്കാനായിട്ട്. ഇവളെ കട്ടെടുത്ത് തിന്നല്ലേ. ഏ ഇവിടെ മൂത്തത് ഇല്ലല്ലോണ്ട് ഇവളില്ലയോ. ഇനിയിപ്പോ ഈ കൊച്ചിന് ഞാൻ എന്താ കൊടുക്കും എന്റെ കുഞ്ഞെ? മുലയിലാണെ പാലുമില്ല. വീട്ടു ജോലിക്ക് വരാറുള്ള ജാനകിത്തള്ളയുടെ മോളാണ് മീനാക്ഷി. അൽപ്പാടം കേക്കത്തില്ല. അടുത്ത പ്രസവത്തോടെ ഞാൻ അങ്ങ് ചെയ്യിക്കുമെന്ന് അങ്ങേരത്തൊക്കെ പറഞ്ഞിരിക്കുവാ. അയ്യോ വേണ്ട, അവന്റെ മേലും ഒഴുക്ക് അഴുക്കാ സാറേ. അടുത്തു തന്നെ നിനക്കൊരു ബന്ധമുണ്ടാവും. ഈ രേഖ ഉണ്ടോ? ഈ രേഖ ഇങ്ങോട്ട് കയറിയാൽ എന്നെ പോലെ സുന്ദരനും അന്തസ്സുള്ളതിനും ആഭിജാത്യുള്ളതിനും മിടുക്കനായ ഒരാളെ വിവാഹം കഴിച്ചു. മനസ്സിലായില്ലേ? അതേ രേഖ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിനക്ക് രണ്ട് കുട്ടികളുണ്ടാവും. രണ്ടു ആൺകുട്ടികൾ ഇരിക്കും. ഡബിൾ ഡബിൾ ഡബിൾ. അയ്യോ അത് കേറുവോ? അപ്പം അത് കേറിക്കൊണ്ടിരിക്കല്ലേ. നിർത്താൻ എന്താ പരിപാടി? നിർത്താ കല്യാണം കഴിക്കാതിരിക്ക. അയ്യോ അച്ഛൻ, എനിക്കൊരു നല്ലൊരു കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അച്ഛൻ അച്ഛൻ അന്ത ചന്ദ്രാവിടെ കൈപിടിച്ച പെണ്ണ് വിടുന്നത് ന്യായമാ? വീട്ടിച്ചാ കൊല്ലും ഞാൻ നോക്കിയ ചന്ദ്രാവൻ. ഞാനിന്ന് തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. എനിക്കൊരു മുഴം കയറുകൾ. ആരില്ലയോടെ എനിക്ക് കയറ് തരാൻ? അയ്യോ കയറ് ഞാൻ കൊണ്ടുതരാം. കൊണ്ടുപോയിട്ട് പശുവിനെ കെട്ട്. ഇപ്പൊ ചാവും ഞാൻ. ഇങ്ങനെ കഞ്ചാവ് വലിക്കുന്നത് ദോഷമല്ലേ സ്വാമി? പറയരുത്. കഞ്ചാവഞ്ച് നിറങ്കാട്ടും കള്ളഞ്ച് തരങ്കാട്ടും എന്നല്ലയോ? കള്ളി എന്നാൽ ഇളക്കമാണ്, ശിവമൂളി എന്നാ പിന്നെ ചിന്ത. പ്രഭാകരനും മാലതയും വന്നിട്ട് പോട്ടെ. അത് മതി. നമ്മൾ ബ്രഹ്മത്തിങ്കൽ ലയിക്കാനുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാരങ്ങൾ അത് മനസ്സിലാവില്ല. മാലതി, സ്വാമിജി നിനക്കൊരു നീ ജപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ആ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് വാങ്ങിച്ചോ. ഈ നെയ്യ് കഴിച്ചാൽ മാലതി നിശ്ചയമായിട്ടും പ്രസവിക്കും. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണും തീർച്ചയായും. ഏഴര നാഴിക വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഈറനോടെ തട്ടെടുത്ത് വന്ന് കയറി അതിനകത്തു നിന്ന് ഒരു കരണ്ടി നെയ്യ് എടുത്ത് കഴിക്കണം. വലിയ കരണ്ടി ആയാലും ചെറിയ കരണ്ടി ആയാലും ഒരു കരണ്ടിയെ കഴിക്കാവൂ. ചെറിയതാണെന്ന് കരുതി രണ്ട് കരണ്ടി കഴിച്ചു പോകരുത്. അതെന്താ സ്വാമി? അത് പറഞ്ഞുതരാം. ഈ നെയ്ക്കകത്ത് മന്ത്രശക്തിക്കാണ് പ്രാധാന്യം. രണ്ട് കരണ്ടി കഴിച്ചു പോയാൽ ഇരട്ട പ്രസവിക്കും. അത് ഒഴിവാക്കാനാ. മണ്ണാർശാല് ഉരുളി കമത്തണം. പിന്നെ നിങ്ങളെ തറവാട്ടിൽ വെച്ച് ഒരു പൂപ്പടവും നടത്തിയേക്കും. എന്നാ നിങ്ങൾ പോയിട്ടുള്ളൂ? ഇതുകൊണ്ട് കാര്യം സാധിക്കുമോ സ്വാമി? തീർച്ചയായും. സന്ദേഹപ്പെടണ്ട, മാലതിക്കുട്ടിയെ പ്രസവിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ നെയ്യ് ദിവ്യസിദ്ധിയുള്ളതാ. ഒരിക്കലും ഇതുപോലെ ഞാനൊരു വീട്ടിൽ നെയ്യ് ജപിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് പകരം ഭർത്താവ് അതെടുത്ത് കഴിച്ചു. രണ്ടു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇയാളെ വയറ്റിൽ ചില അനക്കങ്ങളും ഛർദിയൊക്കെ തുടങ്ങി. പുള്ളിക്കാരൻ എന്നെ അന്വേഷിച്ച് ഓടി വന്നു. പിന്നെ ഞാൻ പോയി അരയാലിന്റെ മൊട്ട് കൊണ്ടുവന്ന് വാടിയെ അരച്ച് മറുമന്ത്രം ജപിച്ച് കരിങ്കൊരങ്ങിന്റെ നെയ്യിൽ ചാലിച്ചു കൊടുത്ത് മാനക്കര ഒഴിവാക്കി. അയ്യോ, മഴ പെയ്യുന്നു, ഇടിവെട്ടി പെയ്യുന്നു,
നല്ല വെയിലും വെളിച്ചവും, ആകാശത്ത് മഴക്കാട് പോലും ഇല്ല. സാവികേ, കാജാവ് തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നത്. കാഞ്ചീപുരത്തും രാമേശ്വരത്തും മഴ പെയ്യും. നാം നമ്മുടെ ജ്ഞാനദൃഷ്ടി കൊണ്ടത് കാണുകയാണ്. ശരിയാ, ചെറിയ മഴ പെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പ്രഭാകരൻ ആകലനാകുന്നു. മാലതിയാ വരുന്നത്? മാലതി തന്നെ പ്രഭാകരൻ, പ്രഭാകരൻ തന്നെ മാലതി. ഭാര്യ തന്നെ ഭർത്താവ്, ഭർത്താവ് തന്നെ ഭാര്യ. രണ്ടും ഒന്ന് തന്നെ. ഏകത്വത്തിൽ ദ്വയത്വം. ഒരു ജ്ഞാനം. മാലതിക്കുട്ടിയെ വിളിച്ചാൽ. മാലതി, ഗോമാതാവാസ, നാൽക്കാലികളുടെ വിശപ്പും ദാഹവും ശമിപ്പിച്ചിട്ട് വരികയാണ്. എന്താ മാലതി പശുവിന് കാടി കൊടുക്കുന്നത്? സ്വാമി കണ്ടോണ്ടിരിക്കുകയല്ലേ? പണിക്കിന് അദ്ദേഹം മാലതിക്കുട്ടി എഴുത്തിൽ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാടി കൊടുത്തു എന്നുള്ളത് സ്വാമിയുടെ ദിവ്യദൃഷ്ടിയാണ്. ഓ, ഒരു പൂവിന്റെ പേര് പറഞ്ഞ മാതളപ്പൂ. മാരമ, മംഗളദേവത, മഹാലക്ഷ്മി, ഐശ്വര്യമാണ്, പ്രസവിക്കും. അല്പം ചില തടസ്സങ്ങളുള്ളത് സൽക്കർമാദികൾ കൊണ്ടങ്ങ് തീർത്താണ്. ആദ്യം പ്രസവിക്കുന്ന കുട്ടിയെ മലയെ ഒട്ടിച്ചോണം. ഈ കുടുംബത്തിൽ എന്തോ ചില കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. മുജന്മഭാവം. അത് ശരിയാണ് സ്വാമി. നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിലും കുട്ടികൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. കുസൃതി കാണിക്കുന്ന ഞാനവൾ അടിച്ചാൽ ഉടനെ അവൾ പറയും ഞാൻ അമ്മാവിൻ്റെ അടുത്തേക്ക് പോവാണെന്ന്. നിനക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. മോക്കോ, മോള് ഡാൻസ് ചെയ്യും. എന്നെ പിടിച്ചോണ്ട് വരിക, ഞാൻ വടി എടുക്കാൻ ഭാവിച്ചപ്പം ഈ കൊച്ചു വെള്ളം പറയുക, അപ്പൂപ്പൻ വടി വേണ്ട, അപ്പൂപ്പൻ ഞാൻ പിടിച്ചോണ്ട് വരാമെന്ന്. പിടിച്ചു നടത്താൻ അവനൊരു അപ്പൂപ്പനില്ലല്ലോ. എനിക്കൊരു കൊച്ചുമോനുമില്ല. കുട്ടികളില്ലാത്ത വീട് മരിച്ച വീടാണ് ഭാനുദ്യമേ. നിരാശപ്പെടേണ്ട കാലമൊന്നും ആയിട്ടില്ല. നിന്നെ വിളിക്കാൻ ഞാൻ വൈകിട്ട് വീട്ടിൽ വരാൻ ഇരിക്കുകയായിരുന്നു. പാടത്ത് കൂലിക്കാരുണ്ടായിരുന്നോണ്ട് വരാൻ പറ്റിയില്ല. ഒന്നേയുള്ളൂ. ഇല്ല, കുറച്ചു നേരമായി. വരും മോളെ, നമുക്ക് പോകാം. ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട മാലതി, വീട്ടിലാരുമില്ല. വാ മോളെ. ഞാനിപ്പോൾ വരുന്നില്ല. നീ പോണ്ട മോളെ, ഇവിടെ താമസിച്ചോ. എന്നാ നിന്ന് ഈ അമ്മാവൻ അമ്മാവക്കും കൂടെ കൊടുത്തേക്കട്ടെ. അവൾ എനിക്ക് വന്നാലേ ഞാൻ എന്റെ മോളെ പോലെ വളർത്തും, എന്റെ മുഴുവൻ സ്വത്തിനും അവകാശമാക്കും. അത് ശരി, നമുക്ക് പോകാം. വാ മോളെ. വാ മോനെ, മതി കളിച്ചത്. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. ഓ, ഒരു സൽക്കാരം. ഞാൻ ഒരു ദിവസം ഇവിടെ ഇല്ലാതായപ്പോഴത്തേക്ക് വിരുന്നുകാരിയായി പോയി. എന്റെ ആദ്യമായിട്ട് പക്ഷേ വൈദ്യര് പറഞ്ഞത് അതപ്പൊ മാറ്റണം. മാറ്റാ, പിന്നെ അതിനൊരു വഴിയുണ്ട്. ഇവിടെ പ്രവാരം ചേട്ടനെ ഇനി വിളിച്ചാ മതി. ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്തല്ലേ.